ഹായ് ഗായ്സ്, ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മൂന്നാം പൊസിഷൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നടക്കുന്നത്. മൂന്നാം പൊസിഷന് വേണ്ടിയിട്ട് അർജുൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അർജുനെതിരായിട്ട് നിൽക്കാൻ ഒരു വ്യക്തി പോലും ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും ഒന്നാം പൊസിഷനിൽ തന്നെ പോയി നിൽക്കുക. ഈ ഒന്നാം പൊസിഷൻ മാത്രമല്ല ഗെയിം, ഇവിടെ അർജുനെതിരായിട്ട് നിൽക്കാൻ പോലും ഒരാളില്ല എന്ന് പറയുന്നത്, അർജുനെതിരായിട്ട് സംസാരിക്കാൻ പോലും ഒരാളില്ല എന്ന് പറയുന്നത് ഒരു രസം കൊല്ലിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അർജുൻ മൂന്നാം പൊസിഷനിൽ നിന്നിട്ട് പറഞ്ഞത്, ഞാനിവിടെ ജെനുവിനായിട്ടാണ് നിന്നത്, ഞാൻ ആരെയും അബ്യൂസ് ചെയ്യാൻ പോയിട്ടില്ല, ആരെയും അനാവശ്യമായിട്ട് തെറി പറയാനോ അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ പോയിട്ടില്ല എന്നാണ് അർജുൻ പറയുന്നത്. അപ്പോൾ അർജുനെതിരെ സംസാരിക്കാൻ ഒരാൾ പോലും വന്നിട്ടില്ല. അതിൽ ആകെ കൂടെ ജാസ്മിൻ മാത്രമേ വന്നിട്ടുള്ളൂ. ജാസ്മിൻ വന്ന് പറഞ്ഞത്, നീ ഇവിടെ ജെനുവിനായിട്ടായിരിക്കും നിന്നത്, പക്ഷേ ഇവിടെ ഒരു 50 പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അതിൽ നീ 4 പ്രശ്നത്തിൽ മാത്രമേ ഇടപെട്ടുള്ളൂ എന്ന് പറയുന്നത് അതിലെവിടെയാണ് ജെനുവിനായിട്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പം നീ 50 പ്രശ്നം ഉണ്ടെങ്കിൽ 50 വർഷത്തിൽ ഇടപെടണമായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ അർജുൻ പറയാണ്, അങ്ങനെ ഓരോ പ്രശ്നങ്ങളിൽ ഇങ്ങനെ ഇടപെട്ടവരെല്ലാം ഇപ്പം ഇതിൻ്റെ ഉള്ളിലില്ല, അവരെല്ലാവരും പുറത്താണ് പോയിരിക്കുന്നതെന്ന് അർജുൻ പറയുന്നുണ്ട്. പക്ഷേ ജാസ്മിൻ പറഞ്ഞ കറക്റ്റാണ്. ജാസ്മിൻ പിന്നെ പറയുന്നുണ്ട്, അർജുൻ നീ പല ആക്ടിവിറ്റികളിലും പങ്കെടുത്തിട്ടില്ല, പല നയങ്ങളും നീ പറഞ്ഞിട്ടില്ല എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. അർജുൻ അവിടെ വെറുതെ ഇരിക്കുകയേ ഉള്ളൂ, പക്ഷേ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അത് ജാസ്മിൻ പറയുന്നുണ്ട്, നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മൂന്നാം പൊസിഷൻ അർഹനാണോ അർജുൻ എന്ന് ഈ വീഡിയോയുടെ ഇടയിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോ കാണുന്ന ചാറ്റ്.